നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടുന്നു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൻ്റെ പോയിൻ്റ് ടേബിളിലെ ഒന്നാം സ്ഥാനം നഷ്ടമായി. ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ്. ഇന്നലത്തെ എസ് സി ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം ജംഷഡ്പൂർ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിജയിച്ചത്. ഇഷാൻ പണ്ഡിറ്റ കളിയുടെ അവസാനത്തിൽ നേടിയ ഗോളാണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ആ വിജയത്തോടുകൂടി 11 കളികളിൽ നിന്ന് 19 പോയിന്റുമായിട്ട് ജംഷഡ്പൂർ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഇന്നത്തെ കളി വിജയിച്ചുകൊണ്ട് 11 കളികളാവും ഇന്നത്തെ കളി കൂടി ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ. അങ്ങനെ 20 പോയിന്റ് ഇന്ന് വിജയിച്ച 20 പോയിന്റിലേക്ക് എത്തും. നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാനാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. അതേസമയം ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ ലീഗ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണ്. 9 കളികളിൽ നിന്ന് അവർക്ക് 13 പോയിന്റുകളാണുള്ളത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒഡീഷ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു താരത്തിന് കോവിഡ് ആണ് എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. ചെറിയൊരു ആശങ്ക അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും കളി നടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മികച്ച ഫോമിൽ കളിക്കുന്ന ആൽബരോ വാസ്കസും അഡ്രിയാൻ ലൂണയും അതുപോലെ ജോർഗെ പെരേര ഡയസും സഹൽ അബ്ദുൽ സമദും ഒക്കെയുണ്ട്. അവരൊക്കെ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒഡീഷയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ആരാധകർ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോഴും ടീമിന് ഒരു വലിയ നഷ്ടമാവാൻ പോകുന്നത് നായകൻ ജെസൽ കർണിറോയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി പിടിപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പകരം ആര് ആദ്യ ലെവനിൽ വരും, ആര് നായകനാവും, രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിൽ പ്രധാനമായിട്ടും ഉള്ളത്. ആര് നായകനാവും എന്നതിനുള്ള ഉത്തരം കളിക്കളത്തിലേക്ക് ആരാണ് ആംബാൻഡ് അണിഞ്ഞ് വരിക, അപ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ ബുക്കുമനോവിച്ച് പറഞ്ഞത് ഒരു സർപ്രൈസിങ് താരമായിരിക്കും നായകൻ, ആ നായകനെ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും സന്തുഷ്ടരാകും എന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത് അവിടെ സർപ്രൈസിങ് ആയിട്ട് തന്നെ, അവിടെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ. ആരായിരിക്കും ആദ്യ ഇലവനിൽ ജെസൽ കർണിറോയ്ക്ക് പകരം, അതാണ് ചോദ്യം. ഒരുപക്ഷെ നിഷുകുമാർ ഇറങ്ങാനുള്ള സാധ്യത നമ്മൾ കൂടുതൽ കാണുന്നു. ഇടതു പാർശ്വത്തിൽ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് അദ്ദേഹം. പരിക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഫുള്ളി അദ്ദേഹം റിക്കവേർഡുമാണ്. ഒരു ഇനിയിപ്പോൾ അദ്ദേഹം അല്ലെങ്കിലും പിന്നെ സഞ്ജീവ് സ്റ്റാലിൻ്റെ പേരും നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. ഏതായാലും ഈ രണ്ട് ടീമുകളുടെയും ടീം ന്യൂസിലേക്ക് ആദ്യം നമ്മളൊന്ന് കടക്കുകയാണ്. ടീം ന്യൂസിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ജെസൽ കർണിറോ ഇല്ല. രാഹുൽ കെ പി, ആൽബിനോ ഗോമസ് എന്നിവർക്ക് പരിക്കാണ് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. മറ്റ് താരങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് ഇന്നലെ ഇവാൻ ബുക്കുമനോവിച്ച് പറഞ്ഞത്. ഹർമൻജോത് കബ്രയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഓക്കെ ആണ് എന്നിപ്പോൾ ബുക്കുമനോവിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒഡീഷ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ചില താരങ്ങൾക്ക് ചില ഇഷ്യൂസ് കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ എല്ലാവരും അവൈലബിൾ ആണ് എന്നാണ് അവരുടെ പരിശീലകൻ കീകോ റാമിറസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ട് ടീമിൻ്റെയും ഒരു പ്രോബ്ലം ലൈനപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം നമ്മൾ ഒഡീഷ എഫ് സിയുടെ പ്രോബ്ലം ലൈനപ്പിലേക്ക് പോകുന്നു. കമാൽജീത് സിംഗ്, ഹെൻറി ആൻ്റണി, ഗൗരവ് ബോഡ, വിക്ടർ മോങ്കിൽ, സഹിൽ പൻവാർ, ജെറി, ത്വയ്ബ സിംഗ്, ലിറിഡൻ ക്രാൻസിഗ്നിക്കി, നന്ദകുമാർ ശേഖർ, ഹവി എർണാണ്ടസ്, ജൊനാദസ് ഡിഹീസസ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രക്ഷുകൻ സിംഗ് ഗില്, ഹർമൻജോത് ഖബ്ര, മാർക്കോ ലെസ്കോവിച്ച്, റുയ്വ ഹോർമിപ്പാം, ഒപ്പം നിഷുകുമാർ, സഹൽ അബ്ദുൽ സമദ്, ജീക്സൺ സിംഗ്, പൂട്ടിയ, അഡ്രിയാൻ ലൂണ, ജോർഗെ പെരേര ഡയസ്, ആൽവരോ വാസ്കസ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇലവൻ. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 9 മത്സരങ്ങളായിട്ട് അൺബീറ്റൻ റൺ നടത്തുകയാണ്. ഐ എസ് എല്ലിലെ ഈ സീസണിലെ ഏറ്റവും വലിയ അൺബീറ്റൻ റൺ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെത്. അത് തുടരുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ക്ലീൻ ഷീറ്റുകൾ ഈ സീസണിലുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. ആദ്യ കളിയിൽ 4 ഗോളുകൾ വഴങ്ങിയ ടീമാണെന്ന് ഓർക്കുക. പിന്നീട് മികച്ച രൂപത്തിൽ ഡിഫൻസിലേക്ക് വന്നു. ലെസ്കോവിച്ചിൻ്റെ പ്രകടനം എടുത്തു പറയണം. യുവതാരം ഹോർമിപ്പാം നന്നായി ഈ ഡിഫൻസിൽ തിളങ്ങുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ 4 ക്ലീൻ ഷീറ്റുകളാണ് ഓൾറെഡി നേടിയിട്ടുള്ളത്. ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മത്സരം വിജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അവർ തടയിടേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയാൻ ലൂണയെ പോലുള്ള ഒരു താരത്തെയാണ്. അഡ്രിയാൻ ലൂണയാണ് ഈ ഐ എസ് എൽ സീസണിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ഉണ്ടാക്കിയിട്ടുള്ള താരം. 7 ബിഗ് ചാൻസുകളാണ് അദ്ദേഹം ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.